കണ്ണൂർ ജില്ലയിലെ കൊറോണ കേസുകളിൽ ആശങ്ക വേണ്ടെന്ന് കളക്ടർ ടി വി സുഭാഷ്. ജില്ലയിലെ 84-ൽ 64 കേസുകളും വിദേശത്തു നിന്നെത്തിയവരാണ്. 20 പേർ ഇവരുടെ വീട്ടുകാരാണ്. ജില്ലയിൽ സമൂഹ വ്യാപനമില്ലെന്നും കളക്ടർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരും. മനോജ്, ഇന്നലെയും 4 പേർക്ക് കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ചെറിയൊരു ആശങ്ക നിലനിൽക്കുമ്പോഴും ആശ്വാസകരമായ വാക്കുകളാണ് കളക്ടറിൽ നിന്ന് ഉണ്ടാവുന്നത്. സമൂഹ വ്യാപനം കണ്ണൂർ ജില്ലയിൽ ഇല്ലെന്നത്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് 3 ആഴ്ച പിന്നിട്ടിട്ടും കൊറോണ ബാധ ജില്ലയുടെ പല ഭാഗങ്ങളിലും തുടരുന്നതാണ് പലർക്കും ആശങ്ക അല്ലെങ്കിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തപ്പോഴാണ് ജില്ലാ കളക്ടർ ടി വി സുഭാഷ് ഇത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു ആശങ്കയുടെയും കാര്യമില്ല, എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നാണ് കളക്ടർ ടി വി സുഭാഷ് പറയുന്നത്. ജില്ലയിൽ ഇതുവരെ 84 കൊറോണ പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 64 കേസുകളും വിദേശത്ത് നിന്ന് എത്തിയവരാണ്. ബാക്കിയുള്ള 20 പേരാകട്ടെ സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരും. ഈ 20 കേസുകൾ പരിശോധിച്ചാൽ ഇവയെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിസാമുദ്ദീനിൽ സന്ദർശിച്ചു വന്ന 2 പേർക്ക് ഇങ്ങനെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു സമൂഹ വ്യാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിലോ മറ്റോ പോയിട്ടോ ആ രീതിയിലുള്ള ഒരു പകർച്ച, രോഗപകർച്ച കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കുകയാണ് കലക്ടർ ടി വി സുഭാഷ്. ഈ രോഗം പിടിപെട്ടവരിൽ ഏതാണ്ട് 8 പേർ ഒരേ വീട്ടുകാരാണ് എന്നതും ഈ സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടത് ഒരേ വീട്ടുകാരാണ് എന്നതും കലക്ടർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. വൈറസിന്റെ സമൂഹ വ്യാപനം എന്ന ഒരു ഭീഷണിയും ഒരു ആശങ്കയും കണ്ണൂർ ജില്ലയിൽ ഇല്ല. ഗൾഫ് നാടുകളിൽ നിന്ന് വന്നവരിൽ നേരിട്ട് ബന്ധം പുലർത്തിയ അവരുടെ വീട്ടുകാരെ പ്രൈമറി കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരെ ഹോം ക്വാറന്റൈൻ ചെയ്തു അതിനുശേഷം പരിശോധന നടത്തി. ഇത്തരം എല്ലാ ക്രമീകരണങ്ങളും വളരെ സുതാര്യമായി തന്നെയാണ് ജില്ലയിൽ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു ഫലമായി ഒരു സമൂഹ വ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ജില്ലാ കളക്ടർ ടി വി സുഭാഷ് വ്യക്തമാക്കിയിട്ടുള്ളത്.